ഗപ്പി വിശ്വാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഗീവവേ എന്നോ പ്രഖ്യാപിച്ചു, പക്ഷേ അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അവർക്ക്. നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളായതിൻ്റെ ഇതാ പ്ലാറ്റിയറിൻ്റെ ഓൾഡ് ലൈനേജ് ബിഗിയർ ടൈപ്പ്. ഇതാ മൂന്ന് പേർക്ക് ഇതാണ് ഗീവവേ, അതായത് റിസൾട്ട് വന്നത്. അപ്പം മൂന്ന് പേർക്കുള്ള ബിഗിയർ ഓൾഡ് ലൈനേജ് ബിഗിയർ ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം, നമുക്കിത് അയച്ചു കൊടുത്തതിന് ശേഷം ആ പാക്കിങ്ങും കാര്യങ്ങളും അതും ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ ആദ്യം ഒരു മിക്സ്ഡ് ഗപ്പി ലാഭമോ നഷ്ടമോ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തി, എത്രമാത്രം മിക്സ്ഡ് ഗപ്പി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ രണ്ട് മിക്സ്ഡ് ഗപ്പിക്കുള്ള ടാങ്ക് ആയിരുന്നു അന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ രണ്ടും റെഡിയാണ്. അപ്പോൾ ഇതിൽ എത്രമാത്രം നമ്മൾ ഗപ്പീസ് ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രമാത്രം ഗപ്പീസ് ആയിട്ടുണ്ടെന്ന് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് എന്താ ചെയ്യുക, ഒന്ന് ഫീഡ് ചെയ്യാം. അപ്പോൾ എത്രമാത്രം ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഫീഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് ടാങ്ക് ആയിരുന്നു മിക്സ്ഡ് ഗപ്പിക്ക് അന്ന് നമ്മൾ മിക്സ്ഡ് ഗപ്പി ലാഭമോ നഷ്ടമോ എന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിരുന്നു ഒന്ന് ഈ ടാങ്കും ഒന്ന് ഈ ടാങ്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ആ കുറച്ച് ടാങ്കുകൾ ഒരുപാട് സെറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ ഇതിൽ പെരുകി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഫുഡ് കൊടുക്കലും ചോദിച്ചാൽ നമ്മൾ ഒന്ന് മൊയ്യീൻ അവർക്ക് കൊടുക്കലുണ്ട്. സ്ഥിരമായിട്ട് മൊയ്യീനും പ്രിൻസിലീനുമാണ് അവർക്ക് ഫുഡ് കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എത്രമാത്രം ഫിഷ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഈ സമയത്ത് ഫീഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് മിക്സ്ഡ് ഗപ്പീനായിരുന്നു ഇതിലിട്ട്, ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്ത് കാണിച്ച് തരാം ഞാൻ, ഇഷ്ടം പോലെ ഫീഡ് ചെയ്ത് കാണിച്ച് തരാം. നമ്മൾ പ്രിൻസിപ്പീനും മൊയ്നെയാണ് അവർക്ക് ഫീഡ് ചെയ്ത്. കുറച്ച് നല്ല ഫുഡ് കൊടുത്താൽ നന്നായിട്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. നല്ല ഇതിൽ ബിഗ് ഇയർ ഉണ്ട്, അതുപോലെ തന്നെ എച്ച് ബി ബ്ലൂ റിബൺ ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ടാക്സി ഉണ്ട്. ഇതൊക്കെ ക്വാളിറ്റി കുറഞ്ഞത് നമ്മളെന്ത് ചെയ്യുക, ഇതിൽ കൊണ്ടു ഇടലാണിത്. ആരും ഇനി ഇത് കണ്ടിട്ട് മിക്സ്ഡ് ഗപ്പി കൊടുക്കാനുണ്ടോ കൊറിയർ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും വിളിക്കണ്ട. ഞാൻ കൊറിയർ ചെയ്യാറില്ല. അതായത് മിക്സ്ഡ് ഗപ്പി ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യൽ. അതായത് അങ്ങനെ ചെയ്തതും അല്ല, അത് മിക്സ് നമ്മളെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഉണ്ടാവുമ്പോൾ അതിനെ ഇവിടെ കൊടുന്നിട്ടുകയാണ് നമ്മൾ ചെയ്യൽ. നമ്മൾ പ്രിൻസിപ്പീനാണ് നമ്മൾ കൊടുക്കൽ കൂടുതലായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ടാങ്കിത്തെ ഫിഷ്, ഇതാണ് ഇത്രമാത്രം ഉണ്ട്. ബിഗ് ഇയർ പുതിയ ലൈനേജ് ഉണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത. അത് ഇഷ്ടം പോലെ ഉണ്ട്. ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് റെഡ് മോളി ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ചൊക്കെ നമ്മളിവിടെ വരുന്നവർക്ക് എല്ലാവർക്കും സെയിലായി കൊടുത്തു. ഇനി നമുക്ക് ഇനിയുണ്ട്. ഇനി അടുത്ത ടാങ്കിത്തെ ഇത് ഞാൻ കാണിച്ചത് ഒരു ടാങ്കിത്ത്, ഇനി അടുത്ത ടാങ്കിത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടാമത്തെ ടാങ്കിലാണ്. രണ്ടാമത്തെ ടാങ്കിൽ ഞാൻ ഫീഡ് ചെയ്ത് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഇതേമാതിരി നമുക്ക് ഇഷ്ടം പോലെ ഇതിലും ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട് അത്യാവശ്യം. പിന്നെ കുറേ സെയിലായി പോയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുത്ത്. ഇഷ്ടം പോലെ അന്ന് നമ്മളിട്ടന്ന് നമ്മൾ മിക്സ്ഡ് ഗപ്പി ലാഭമോ നഷ്ടമോ എന്നുള്ളതിന് വീഡിയോ ചെയ്തെന്ന് കുറച്ച് ഏതെങ്കിലും നമ്മൾ ഉണ്ടായിട്ടുള്ളു. ഇന്നിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മിക്സ്ഡ് ഗപ്പി ഉണ്ടായിട്ടുണ്ട്. ഇത് സെയിൽ ചെയ്യാനല്ല, ഇത് കൊറിയർ ചെയ്യണമെങ്കിൽ നമുക്ക് നഷ്ടമാണ് ശരിക്കും. നമ്മളിവിടെ 20 രൂപ 30 രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യൽ, ഇവിടെ വരുന്നവർക്ക് കൊടുക്കൽ. ഇതാണ് ഇതിന് നമ്മൾ സിമ്പിളായ രീതിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൽ പ്രിൻസിപ്പീനും ഇല്ലെങ്കിൽ ഫ്ലേക്ക് കൊടുക്കാറുണ്ട്, ആർട്ടിമിയ ഫ്ലേക്ക് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ മൊയ്ന ലൈഫ് ഫുഡായിട്ടും കൊടുക്കാറുണ്ട്. നമ്മൾ രണ്ട് നേരമാട്ടോ മിക്സ്ഡ് ഗപ്പിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാറ്. നമ്മൾ കൂടുതൽ നേരം ഇത് നമുക്ക് സ്പെൻഡ് ചെയ്യലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നവരെ നിരാശപ്പെടുത്താതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് 20 രൂപക്ക് 30 രൂപക്കുള്ളത് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കൽ. പിന്നെ കുറച്ച് പ്ലാൻസും ഉണ്ട്, പ്ലാൻസ് ഇട്ടിട്ടുള്ളത് ഇവർക്ക് കുറച്ച് നമ്മൾ ഫുഡ് കൊടുക്കാൻ ചില ദിവസങ്ങളിൽ മറക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് കുറച്ച് തീറ്റ അവർക്ക് അതിൽ നിന്ന് കിട്ടണം. അവരെ വേര് കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് രണ്ട് മൂന്ന് ടാങ്കികളും ഇതിനു വേണ്ടി സെറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബിഗർ ടൈപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കൊടുക്കാറുണ്ട്, രണ്ട് നേരം സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് ഇനിയും സെറ്റ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഇതാ നമുക്ക് ഇവിടെ ഇതാ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ടാങ്കും പാടും സെറ്റ് ചെയ്ത് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് നമുക്ക് മിക്സ്ഡ് ഗപ്പി ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതായത് സെയിൽ ചെയ്യാനോ വലിയ വലിയ ലാഭത്തിനോ ഒന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്സ്ഡ് ഗപ്പി ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതായത് ഇതുപോലെ ഇവിടെ വരുന്നവർക്കും, പിന്നെ പറഞ്ഞാൽ ഇവ മിക്സ്ഡ് ഗപ്പി വലിയ ലാഭം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ടാങ്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് ഈ ഇവിടെ മുഴുവനായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ ഒരു മനസ്സിൽ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പെട്ടെന്ന് ഉടനെ തന്നെ നമ്മൾ മിക്സ്ഡ് ഗപ്പി ചെയ്യാനുള്ളൊരു ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്യേണ്ടതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, കൊറിയർ ചെയ്യേണ്ടതൊന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഗീവ് അവേൻ്റെ ഫിഷിനെ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. പ്ലാറ്റിനറിൻ്റെ ബിഗിയറിൻ്റെ പുതിയ പയലേനേജ് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ അയച്ചു കൊടുക്കേണ്ടതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കൊറിയർ എങ്ങനെ ചെയ്യൽ, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് താൽക്കാലികമായി നമ്മൾ എങ്ങനെ കൊറിയർ ചെയ്യൽ എന്നുള്ളതിൻ്റെ ചെറിയൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ളൊരു പേപ്പർ എന്ത് ചെറിയ രീതിയിലാണ് ബേസ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊറിയർ ചെയ്യൽ. വലിയ രീതിയിൽ ചെയ്യലില്ല. അതിൻ്റെ പ്രശ്നങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് കാണിച്ചത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം. ഡയറക്റ്റ് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, താത്തി വെക്കലാണ് സാധാരണ ചെയ്ത്. എന്തിനാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഫസ്റ്റ് ഘട്ടം എന്ത് ചെയ്യുക, കറക്റ്റ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും, ചെയ്തിട്ട് മൂടി വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ ഒരു സൈഡിൽ ഇത് അമർത്തി വെക്കലാണ് സാധാരണ ചെയ്ത്. രണ്ടാമത്തെ അതിൻ്റെ ഫീമെയിലിന് അതുപോലെ തന്നെ, അതായത് അവർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലൊരു സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യൽ. ഇതുപോലെ വീണ്ടും അതിൻ്റെ അടുത്ത് തന്നെ ഇതേമാതിരി കവറിലാണ് നമ്മൾ ചെയ്യല്. അപ്പോൾ ഇതാ ഇത് നമ്മൾ പാക്കിങ് ഇത്രയാണ് നമ്മൾ പാക്കിങ്. ആദ്യത്തെ കവറ് ഇതുപോലെ നല്ല കട്ടിയിൽ വെക്കുക. പിന്നെ നമ്മൾ ഓരോ ഫിഷിനെയും കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് കറക്റ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ആ നമ്മൾ ആദ്യം വെച്ച കവർ കൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് മടക്കിയിട്ട് ചെയ്യാം. ഇതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്യല്. ഇനി ഇതിൻ്റെ കവറിങ് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിലായിട്ട്. രണ്ടാമത്തെ ഘട്ടം എന്ത് ചെയ്യുക, ബ്ലാസ്റ്റർ കൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ ബ്ലാസ്റ്ററാണ് ഉപയോഗിക്കൽ. കറക്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പിലൂടെ, അതായത് പെട്ടിൻ്റെ ഒരു ഗ്യാപ്പ്, അതായത് അടവ് അടച്ച ഗ്യാപ്പിലൂടെ ആയിരിക്കണം ആ ഇതുപോലെ. കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ടാപ്പ് ചെയ്യാം. രണ്ടാമത്തെ ഘട്ടം ഇതിലൂടെ സെൻട്രലൂടെ കൊടുക്കുക. അതൊരു പെട്ടിക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഒരു ഏകദേശമൊക്കെ ലെവലായിട്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിലൂടെ ഈ രണ്ട് സൈഡിലൂടെയും പാടും ചെല്ലണം. ഈ പെട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് സെപ്പറേറ്റ് പെട്ടി ഉപയോഗിക്കുന്നവരുണ്ട്, നല്ല ബ്രീഡേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ഇങ്ങനത്തെയിലാണ് ചെരുപ്പിൻ്റെ പെട്ടിയിലാണ് നമ്മൾ കൊറിയർ ചെയ്യൽ അധികം. ഇപ്പോൾ രണ്ടാമത്തെ ഈ കവറും അടിഞ്ഞു. ഇത് ബാക്ക് ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. മൂന്ന് ഭാഗം നമ്മൾ എന്ത് ചെയ്യാൻ കവർ ചെയ്യണം, എന്നാലും ഉറപ്പ് കിട്ടും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും പെട്ടി, സപ്പോസ് ഇതിൻ്റെ മേലെ കൂടി ഏതെങ്കിലും ഒരു പെട്ടി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടി പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മൂന്ന് സൈഡിലൂടെ എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്ററിൽ കൂടി ഒന്ന് കൊടുത്ത് രണ്ട് മൂന്ന് സൈഡിലൂടെ കൊടുത്തു. ഇനി ഇതിലൂടെ ഒന്ന് കൊടുക്കണം, അപ്പോഴാണ് നല്ല ബലം കിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നുണ്ട്. നമ്മൾ കൊറിയർ ചെയ്യാമെന്ന് കണ്ടപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്നല്ലാതെ ഒന്നുമല്ല.
അടുത്തത് ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ മൂന്ന് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പും കൂടി അടക്കണം. അതായത് ഫ്രണ്ട് ഭാഗത്തിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ ഗ്യാപ്പും പാടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അടക്കാം. അതാണ് ചെയ്യല്. നാലാമത്തെ സ്റ്റെപ്പ് അതാണ്. എന്ത് ചെയ്യും, സിമ്പിളായ രീതിയാണ്. ഇതുപോലെ അടിപൊളി പാക്കിങ്, ഇതാ ഇതുപോലെ ചെയ്താൽ മതി, പാക്കിങ് അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പേര് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ പേര് കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അഡ്രസ്സ് വെക്കലാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ടാപ്പാണ് ഉപയോഗിക്കൽ. കറക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ടാപ്പിങ് അത് ഫുള്ളായിട്ട് ചെയ്യണം. അതായത് ടാപ്പിങ്ങിൻ്റെ കറക്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം ലീക്കാവും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിഷിനെ നമുക്ക് കറക്റ്റ് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്ത് ഇതാക്കണം. അതായത് ഫുള്ളായിട്ട് ഈ ബ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യുന്നത്, ഒരു വെള്ള കടലാസ് കാണുന്ന രീതിയിൽ എന്ത് ചെയ്താവരുത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്, അടിപൊളി. ഇതാണ് നമ്മളെ പാക്കിങ്, ഇങ്ങനെയാണ് നമ്മൾ പാക്കിങ് ചെയ്യൽ. അപ്പോൾ ഇത് ചെറിയൊരു മോഡൽ ഞാൻ കാണിച്ചു, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് ഗീവ് അവേൻ്റെ റിസൾട്ടാണ് നമ്മളൊന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരാളത് പാക്ക് ചെയ്തിട്ട് അപ്പോൾ മൂന്നാൾക്ക് നമുക്ക് പാക്ക് ചെയ്യാം. രണ്ടാൾക്കും പാടി ഇനി പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാളും പാക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൂന്നും കവർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കണ്ടില്ലേ, ഇതുപോലെ അതാ മൂന്നും നല്ല ഭംഗിയിൽ നമ്മൾ ഏത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാ മൂന്ന് ഗീവ് അവേൻ്റെ റിസൾട്ടുള്ളവർക്കും മൂന്നെണ്ണം നമ്മൾ ഇന്നാണ് അയക്കുന്നത്. കുറച്ച് ദിവസം അവരോട് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം അയച്ചിട്ടുള്ളൂ. നമ്മൾ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ മൂന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇനി നമുക്ക് വൈകുന്നേരം ഒരു 5 മണിൻ്റെ ഉള്ളിൽ കുറേ ഓഫീസ് വെച്ച് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.